സാധാരണ സിനിമയാണ് പലപ്പോഴും നടക്കുന്നൊരു കഥയാണ് സിനിമയെന്ന്. എന്നിട്ട് അതിന് ഓവർ എക്സ്പെക്റ്റേഷനും പ്രൊമോഷനൊക്കെ കൊടുത്ത് നമ്മൾ തന്നെയാണ് അതിന് ഇത്രയും ഇതിലെത്തിച്ചത്. ഇപ്പോൾ ഒഡീൻ എന്നൊരു ക്യാരക്ടറിനെ അങ്ങനെ തന്നെ അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടിക്ടോക്കിലെ കുറച്ച് മഹാന്മാർ കമൻറ്റ് ബോക്സിൽ വന്ന് കുറേ പേരെ വീഡിയോയ്ക്ക് പൊങ്കാല ഇടുന്ന കണ്ടു. നാലുകാലം നടക്കാൻ അവനെന്താ പട്ടിയാണോ എന്ന്. പട്ടി മാത്രമേ നിങ്ങളുമായിട്ട് നാലുകാലം നടക്കത്തുള്ളൂ, പുലിയും സിംഹവും ഒക്കെ നാലുകാലം തന്നെയാണ് ചേട്ടന്മാരെ നടക്കുന്നത്. പിന്നെ നിങ്ങളും ഈ നാലുകാലം കഴിഞ്ഞിട്ട് തന്നെയാണല്ലോ രണ്ടുകാലം നടക്കാൻ തുടങ്ങിയത്. പിന്നെ എന്തോന്ന് പറയുന്നുണ്ട്, മനുഷ്യച്ചി കഞ്ഞി എടുക്കട്ടെ മാണിക്കാന്ന് ചോദിക്കുന്ന ഒരു ഡയലോഗുണ്ട്. ആ സിനിമയിൽ ആ സിറ്റുവേഷൻ പിന്നെ ബിരിയാണി എടുക്കട്ടെ ലാലേട്ടാ എന്ന് ചോദിക്കാൻ പറ്റുമോ? പിന്നെ എന്താ പറയുക, നമ്മളെല്ലാവരും ഇവ ഞാൻ ഉൾപ്പെടെ 15 സെക്കൻഡ് വീഡിയോ പോലും മര്യാദയ്ക്ക് ചെയ്യാൻ അറിയാത്തവരാണ്. എന്നിട്ടും നമ്മൾ നമ്മുടെ കഴിവിനെല്ലാം കുറച്ച് വെച്ചുകൊണ്ട് ആ മനുഷ്യൻ അത്രയും പ്രായത്തിനടയ്ക്കും അത്ര എഫേർട്ട് എടുത്ത് ആ ഒരു മൂവി ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനെ ഞാൻ അംഗീകരിക്കുകയല്ല. ലാലേട്ട ഹേറ്റേഴ്സ് ഉണ്ടായിക്കോട്ടെ, ഈ ഇഷ്ടം എന്ന് ഇവിടെ തന്നെ ഉണ്ടാവും. പിന്നെ എൻ്റെ കമൻറ്റ് ബോക്സ് ഞാൻ ഓപ്പാക്കുന്നില്ല, വന്ന് പൊങ്കാലകൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. ഹായ്, ഞാനും എൻ്റെ ഫാമിലിയും ഇന്നലെ ഒടിയൻ സിനിമ കാണാൻ പോയി. ഞങ്ങൾ രാത്രി 10 മണിയുടെ ഷോനാണ് പോയത്. രാവിലെ മുതൽ ഞങ്ങൾ എല്ലാ റിവ്യൂസും കമൻസും റിപ്പോർട്ട്സും എല്ലാം ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ വായിക്കുകയുണ്ടായി. സത്യം പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള റിപ്പോർട്ട്സാണ് അല്ലെങ്കിൽ കമൻസാണ് എല്ലാതും വായിച്ചതൊക്കെ. അപ്പോൾ ഇതൊന്നും കാണുമ്പോൾ നമുക്ക് ഈ സിനിമ കാണാൻ പോകാൻ തോന്നില്ല. അപ്പോൾ ഈ സിനിമ കണ്ട നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു നരസിംഹമോ അല്ലെങ്കിൽ ആറന്തമ്പുരാനോ കണ്ടൊരു ഫീൽ വെച്ചിട്ട് ഈ സിനിമ കാണാൻ പോകരുത്. ഈ സിനിമ ഇതിലങ്ങനെ എന്താ പറയുക, പഞ്ച് ഡയലോഗ്സും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ഈ സിനിമ വളരെ നല്ലൊരു സിനിമയാണ്. ഒടിയൻ്റെ കഥ അല്ലെങ്കിൽ ഒടിയൻ എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ അറിയാനൊരു ഇഷ്ടം ആഗ്രഹമൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ ഈ സിനിമ കാണാൻ പോയിക്കോളും. കാര്യം എന്താ വെച്ചാൽ, ആ ഒരു നാട്ടുമ്പുറത്തിൻ്റെ നന്മയും തന്മയത്വം എല്ലാം വളരെ മനോഹരമായിട്ടാണ് ശ്രീകുമാർ സാറ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ലാലേട്ടൻ്റെ അഭിനയം പറയാതിരിക്കാൻ വയ്യ. ഇതിലും ഭംഗിയായി ആർക്കും ഈ റോള് ചെയ്യാൻ കഴിയില്ല, അങ്ങനെ തന്നെ പറയാം. അത്ര മനോഹരമായിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ ദയവ് ചെയ്ത് നല്ലൊരു സിനിമയെ നിങ്ങളെല്ലാവരും കൂടെ പിച്ച് ചീന്തിക്കളയരുത്. കുടുംബ പ്രേക്ഷകർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും, തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സിനിമയായിരിക്കും, അത് ഉറപ്പാണ്. ഞാൻ കണ്ട സിനിമ ആയതുകൊണ്ടാണ് ഇത്ര ഉറപ്പിച്ച് പറയുന്നത്. നിങ്ങളെ